Kerala Congress Jos Vivagam, Yedda Munanil, Pravartikiman, Kerala Congress in the Genma Dinatil, Audiogemai Prakabikim. One Badadi, the Veliaishian, Kerala Congress in the Genma Dinam. Nirnayaka Steering Committee Yogam, online I Cherim. Tadesha Ternadapil, Malserikanula, Seatical Sambandiche, CPM Murumai, Idinodagam, Darana Lithikajim. Kottayam, Idiki, Pathanandetta, Jilegalil Malserikina, Wardugulde, Ulpadayula, Patiga, Jos Vivagam. CPM in Kaimari, Dandila Chinatil High Court of the Uda Thirmanabum, Adatarche Undagum, Chinangudi Lifikin the Dode, Kuddal Anigale, Oppa Nurthamenum, Nedakal Vishusigino, Mundani Praveshanam Prakavichal, Udan Dane, Joske Mani, Rajasava Sete, Raji Vikimanana, Arinother. Ipolites the deal, Rajasava Ternatapanatial, Adam Jos Vivagatan and Nalanathan Petim, Adesamim, Kerala Congress, Joseph Groupil, Tamiladi Murugunu. 5 seat kondu 5000 pere pariboshippichu lengilum 14 olam seat mogikale pariboshippiche pattu aare thalliyalum kondalum partyil kalavam urappana teranjedupu commissionil ninnum tirichadi nerittengilum vaihi aanengilum pudusheri ulpadeyulla nedakanmar thangalde cheriyil ettiyathu aashwasamayi samadhanichirikkayirunnu adinidakkana paalayathile pada theeratha thalavedanayayi maariyathu പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ അഭിപ്രായ ഭിന്നത അതിൻ്റെ എല്ലാ സീമകളെയും ലംഘിച്ചിരിക്കുകയാണ്. പാർട്ടിയിൽ ആധിപത്യം ഉറപ്പിക്കുവാൻ മോൻസ് ജോസഫിൻ്റെയും ഫ്രാൻസിസ് ജോർജിൻ്റെയും നേതൃത്വത്തിൽ നടക്കുന്ന അധികാര വടംവലിയാണ് ഇപ്പോൾ തലവേദന. രാജ്യസഭാ തെരഞ്ഞെടുപ്പും അവിശ്വാസ പ്രമേയവും അത് സൃഷ്ടിച്ച അലയൊലികളും പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കിയിരിക്കുകയാണ്. മോൻസ് ജോസഫ്, തോമസ് ഉണ്ണിയാടൻ, വിക്ടർ പി തോമസ്, വി ജെ ലാലി, വർഗീസ് മാമൻ, DK John, Kunyagoshi Paul, Roger Sebastian, Prince Lucas, Ragesh Idapura, Idiki, Ernakulam, Thrissur, Thiruvananthapuram, Jilla President Dumar, Ennivar, Urivachat and Nilkumbol, Marjeril, Joey Abraham, MB Poli, Vakacham Matatal, Saji Manyakadambil, Sergeant Francis, Michael James, Ajit Mudramala, Abraham Kalamanil, Sheila Stephen, Ennivarumana, Marvasatulada, Rajasava, Otter Pilim, Avishasa Prameyam, Charcha Velayim, വിട്ടു നിൽക്കണമെന്നായിരുന്നു മോൻസ് ജോസഫ് അടങ്ങുന്ന നേതൃനിരയുടെ അഭിപ്രായം. തത്വത്തിൽ ജോസഫിനും ആദ്യ റൗണ്ടിൽ ഇതേ അഭിപ്രായമായിരുന്നു. പക്ഷേ ഫ്രാൻസിസ് ജോർജ്, ജോയി അബ്രഹാം അടങ്ങുന്നവർ UDF അനുകൂല നിലപാട് ഉയർത്തി വോട്ട് ചെയ്യുകയും മറുപക്ഷത്തിന് വിപ്പ് നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഈ തീരുമാനം പിന്നീട് ജോസഫ് അംഗീകരിച്ചു നടപ്പിലാക്കി. ജോസ് കെ മാണി പക്ഷം സ്പീക്കർക്ക് പരാതി നൽകിയപ്പോൾ തന്നെ അപകടം മണത്ത ജോസഫ് വിഭാഗം ചില മധ്യസ്ഥരെ ഉപയോഗിച്ച് ജോസ് കെ മാണിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് വിലപ്പോയില്ല. ജോസ് കെ മാണി ഗ്രൂപ്പിന്റെ പരാതിയിൽ ഒരുപക്ഷേ അയോഗ്യതയിലേക്കും അതുവഴി 6 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യത്തിലേക്കും പി ജെ ജോസഫിനെയും മോൻസിനെയും കൊണ്ടെത്തിച്ചാൽ അത് ഫ്രാൻസിസ് ജോർജിൻ്റെയും ജോയി അബ്രഹാമിൻ്റെയും പിടിവാശി കൊണ്ട് മാത്രമായിരിക്കും. പി ജെ ജോസഫിൻ്റെ മകൻ അപ്പു ജോസഫിനും ഇതേ അഭിപ്രായമാണുള്ളത്. കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ സീറ്റ് വാഗ്ദാനം ചെയ്ത് പ്രിൻസ് ലൂക്കോസിനെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നതിൽ സജി മഞ്ഞക്കടമ്പൻ അസ്വസ്ഥനാണ്. കേരള കോൺഗ്രസ് സെമ്മിൽ ഉണ്ടായിരുന്ന സമയത്ത് സജിയും പ്രിൻസും കീരിയും പാമ്പുമായിരുന്നു. തിരുവല്ല സീറ്റ് ഓഫർ ചെയ്ത് ജോസഫും പുതുശ്ശേരിയെ കോൺഗ്രസിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി സ്വീകരിച്ചത് വിക്ടർ ടി തോമസിനും എതിരഭിപ്രായം ഉണ്ടാക്കി. കുട്ടനാട് സീറ്റിൽ തനിക്കെതിരെ വിമതനായി മത്സരിച്ച പഴയ മാണി ഗ്രൂപ്പുകാരനായ ജോസ് കോയിപ്പള്ളിയെ തന്നോട് ആലോചിക്കാതെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചതും കുട്ടനാട്ടിലെ ജോസഫ് ഗ്രൂപ്പ് നേതാവായ ജേക്കബ് എബ്രഹാമിന് കടുത്ത അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ പഴയ ജോസഫ് വിഭാഗക്കാരും പുതിയ മാണിക്കാരും തമ്മിലുള്ള അടി മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. ഇതിനിടെ പുതിയ പാർട്ടി രൂപീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കോട്ടയം ജില്ലയിൽ ഫ്രാൻസിസ് ജോർജ് പക്ഷത്തെ വക്കച്ചൻ മറ്റത്തിലിൻ്റെ വീട്ടിൽ ജോസഫും ഏറ്റവും അടുത്ത അനുയായികളും ചേർന്നതിൽ മോൻസിന് കടുത്ത പ്രതിഷേധത്തിലാണ്. തന്നോട് ആലോചിക്കാതെ തന്നെ ഉൾപ്പെടുത്താതെ ഇത്തരമൊരു ഗ്രൂപ്പ് യോഗം ജോസഫ് വിളിച്ചു ചേർത്തതിൽ മോൻസ് അതീവ ദുഃഖിതനാണ്. ജോസഫിനുണ്ടായ പ്രതിസന്ധി ഘട്ടത്തിൽ എല്ലാം കൂടെ നിന്ന തന്നോട് പാർട്ടി നേതൃത്വം കാണിക്കുന്ന അവഗണനയിൽ UDF നേതൃത്വത്തെ തൻ്റെ പ്രതിഷേധം മോൻസ് ജോസഫ് അറിയിച്ചു. പി ജെ ജോസഫിനൊപ്പം സുഖത്തിലും ദുഃഖത്തിലും ഒരുമിച്ച് നിന്ന തനിക്ക് ഇന്നലെ മാത്രം പാർട്ടിയിലേക്ക് വന്ന ഫ്രാൻസിസ് ജോർജിന് കിട്ടുന്ന സ്വീകാര്യതയും പരിഗണനയും ലഭിക്കാത്തത് നീതികേടാണെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു.
കോട്ടയം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സി എഫ് തോമസ് അനുസ്മരണ ചടങ്ങിൽ മോൻസ് പങ്കെടുക്കാതെ വിട്ടുനിന്നത് രൂക്ഷമായ അഭിപ്രായ വ്യത്യാസം കൊണ്ടാണെന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത്. തൊടുപുഴ സീറ്റിൽ ഇക്കുറി തനിക്ക് പകരം മകൻ അൻപു ജോൺ ജോസഫിനെ മത്സരിപ്പിക്കണമെന്നാണ് ജോസഫിൻ്റെ ആഗ്രഹം. പക്ഷേ ജോസഫ് മാറിക്കഴിഞ്ഞാൽ സീറ്റ് തനിക്ക് വേണമെന്ന് എം ജെ ജേക്കബ് ആവശ്യപ്പെട്ടത് ജോസഫിനുണ്ടാക്കിയ അമർഷം ചെറുതൊന്നുമല്ല. ജേക്കബ് വേണമെങ്കിൽ ജില്ലാ പഞ്ചായത്തിൽ പോയി മത്സരിച്ചോളൂ എന്നാണ് ജോസഫ് അറിയിച്ചത്. തൊടുപുഴ സീറ്റ് കണ്ട് പനിക്കേണ്ട എന്നും ജോസഫ് മുഖത്തടിച്ച് പറഞ്ഞതായാണ് വിവരം. ഇതിൽ ദുഃഖിതനായ ജേക്കബ് രാഷ്ട്രീയ പ്രവർത്തനം തന്നെ അവസാനിപ്പിച്ച് മക്കളോടൊപ്പം താമസിക്കുന്നതിനായി അമേരിക്കയിലേക്ക് പോകുവാൻ ശ്രമിക്കുകയാണെന്നാണ് കിട്ടുന്ന വിവരം. ഇതിനിടെ 14 നിയമസഭാ സീറ്റാണ് കോൺഗ്രസ് നേതൃത്വത്തോട് ജോസഫ് ആവശ്യപ്പെടുന്നത്. കോൺഗ്രസ് മറുപടി നൽകിയത് 6 സീറ്റും, അതിൽ ഇരിങ്ങാലിക്കുടയും ചങ്ങനാശ്ശേരിയും ഉൾപ്പെടുന്നുമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊടുപുഴ, കടുത്തുരുത്തി, കുട്ടനാട്, തിരുവല്ല, കോതമംഗലം, തളിപ്പറമ്പ് സീറ്റുകളിൽ ആരെയൊക്കെ മത്സരിപ്പിക്കും എന്നത് വലിയൊരു പ്രതിസന്ധി തന്നെയാണെന്ന് ജോസഫിനറിയാം. കോതമംഗലം സീറ്റിനെ ചൊല്ലി ഷിബു തെക്കുംപറവും ഫ്രാൻസിസ് ജോർജും തമ്മിൽ ഇപ്പോൾ തന്നെ കലഹം തുടങ്ങിക്കഴിഞ്ഞു. സീറ്റ് മോഹികളായ ജോണി നെല്ലൂരിനെയും തോമസ് ഉണ്ണിയാടിനെയും സജി മഞ്ഞക്കടമ്പനെയും പ്രിൻസ് ലൂക്കോസിനെയും എവിടെ അക്കോമഡേറ്റ് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും വലിയ മറ്റൊരു പ്രതിസന്ധി.